വെൽക്കം ബാക്ക് എവരി വൺ. ദിസ് ഇസ് ഹരീഷ് ഫ്രം ടെക്ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ അധികം പേരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ്. അതിപ്പോൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും വർക്ക് ഫ്രം ഹോമാണ് ഇപ്പോൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഓഫീസിൽ കിട്ടുന്ന വർക്ക് സ്പേസും സൗകര്യങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നില്ല. പല ആൾക്കാരും ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടേബിൾ മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കാം. ഇതൊന്നുമല്ല ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ എത്ര നേരമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം ഇതിൽ ഒരുപാട് വർക്ക് ലോഡും വർക്ക് പ്രഷറൊക്കെ ഉള്ളവരുണ്ട്. എനിക്ക് തന്നെ വർക്കിനിടയിൽ ഒന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ ചിന്തിച്ചു പോകാറുണ്ട്. വർക്കുകളൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് പലപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യേണ്ട സമയം തന്നെ കിട്ടാറില്ല. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന രീതി, നമ്മൾ ഇരിക്കുന്ന പൊസിഷനൊക്കെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എർഗണോമിക്കലി നമ്മൾ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ള കാര്യം. കാരണം ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. നല്ലൊരു വർക്കിംഗ് എൻവയർമെൻറ്റും ഡീസൻ്റ് ഡെസ്ക് സെറ്റപ്പും ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പ്രൊഡക്റ്റീവ് ആവാനും സാധിക്കും. അങ്ങനെ കുറേ കാലം ഈ ഒരു കാര്യത്തിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോഴാണ് ഒരു സിറ്റ് സ്റ്റാൻഡ് ഡെസ്ക് എത്രത്തോളം അത്യാവശ്യമാണെന്നും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതിന് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ എൻ്റെ റിക്വയർമെൻറ്റൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ഡെസ്ക് ഞാൻ കണ്ടെത്തി. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള മെയിൻസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു സിറ്റ് സ്റ്റാൻഡ് ഡെസ്ക്കാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കണ്ടന്റുകൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മെയിൻസ് എക്സ്ക്ലൂസീവായിട്ട് സിറ്റ് സ്റ്റാൻഡ് ഡെസ്ക് മാത്രം സെല് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇതിൽ മൂന്ന് കാറ്റഗറിയിലാണ് ഡെസ്ക് അവൈലബിൾ ആയിട്ടുള്ളത്: പ്രൊഫഷണൽ, സ്റ്റാൻഡേർഡ്, കൺമൻ. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. ടു സ്റ്റേജും ത്രീ സ്റ്റേജ് ഡെസ്ക്സാണ് ഇവരുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിതിൽ നിന്ന് ടു സ്റ്റേജ് സ്റ്റാൻഡേർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വാൾനട്ട്, മേപ്പിൾ, വൈറ്റ്, ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള എഞ്ചിനീയർഡ് വുഡ് 120x60cm 16.2x68.5 എന്നീ രണ്ട് സൈസുകളിലുള്ള ടേബിൾ ടോപ്പാണ് ഉള്ളത്. ഫ്രെയിം കളറിൽ ബ്ലാക്കും വൈറ്റും ഓപ്ഷനുണ്ട്. 39,900 ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. പവർ അഡാപ്റ്ററും കേബിൾസൊക്കെ മാനേജ് ചെയ്യാനായി ടേബിളിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്യുന്ന ഒരു ട്രേയും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു മെയിൻസ് എന്നുള്ള ബ്രാൻഡിന് ഓൾ ഓവർ ഇന്ത്യ ഷിപ്മെൻറ്റും അവൈലബിൾ ആണ്. ഈ ഒരു ടേബിളിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 5 days എനിക്കിത് ഡെലിവറി ആയി. നമുക്ക് ആദ്യം ടേബിൾ ടോപ്പ് അൺബോക്സ് ചെയ്യാം. ഇതൊരു DIY സെറ്റപ്പാണ്, നമുക്ക് തന്നെ അസംബിൾ ചെയ്യാം. ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കോമ്പോണൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ ഈ ഒരു മാനുവൽ വായിച്ചാൽ മനസ്സിലാവും. എല്ലാ കോമ്പോണൻസും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റീൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൗഡർ കോട്ടിങ്ങിൻ്റെ ആ ഒരു സാറ്റിൻ ഫിനിഷ് ഒരു രക്ഷയില്ല. ടേബിൾ ടോപ്പ് സപ്പോർട്ട് ചെയ്യുന്ന റോഡ്സാണിത്. കേബിൾസ് റൂട്ട് ചെയ്യാനുള്ള രണ്ട് ഗ്രൂമിട്ട്, ഹൈറ്റ് കൺട്രോളിങ് ഹാൻഡ്സെറ്റ്, ഇതിൽ തന്നെ മാനുവലി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺസും 4 ഹൈറ്റ് പൊസിഷൻ സ്റ്റോർ ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺസും ഈ ഹാൻഡ്സെറ്റിൽ വരുന്നുണ്ട്. കൂടെ വരുന്ന കേബിൾസൊക്കെ ഹൈ ക്വാളിറ്റി തന്നെയാണ്. 30 kg ആണ് ടേബിൾ ടോപ്പൊന്നും കൂടാതെ ഈ ഒരു പാക്കേജിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മോട്ടോറും ലെഗും ജോയിൻ ചെയ്യുന്നിടത്ത് മാത്രമാണ് വെൽഡിങ് വരുന്നത്. അതും റോബോട്ടിക് വെൽഡിങ് ആയതുകൊണ്ട് തന്നെ ആ ജോയിൻറ്റ് മനസ്സിലാവുന്നതേയില്ല. മോട്ടോസൊക്കെ ഈ ഒരു കേസിങ്ങിൽ തന്നെ കൺസീൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ലെഗ് കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ സ്ട്രോങ് ടെലിസ്കോപ്പിക് കോളം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള സ്റ്റാൻഡിൽ കണ്ടുവരുന്ന സ്ക്രൂ ഹോൾസോ ഇൻവേർട്ടഡ് ലെഗ്സോ ഈ ഒരു ഡെസ്കിൻ്റെ ഭംഗി കുറയ്ക്കുന്നില്ല. മോട്ടോഴ്സും കൺട്രോൾ യൂണിറ്റും കണക്ട് ചെയ്യുന്ന കേബിൾ, ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂസും LNK, അതുപോലെ കേബിൾസ് മാനേജ് ചെയ്യാനുള്ള ടൈസും കൂടെ കൊടുത്തിട്ടുണ്ട്. ടെലിസ്കോപ്പിക് പോളിനേക്കാളും ഗേജുള്ള മെറ്റൽ കൊണ്ടാണ് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇതിൻ്റെയൊക്കെ മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ് എടുത്തു പറയേണ്ടത്. ലെഗ് ബേസ് ഫ്ലോറിൽ പ്രോപ്പറായിട്ട് ഇരിക്കാനുള്ള അഡ്ജസ്റ്റ്മെൻസും ഇവിടെ ചെയ്യാൻ സാധിക്കും.
അറ്റ് ലാസ്റ്റ് സെൻറ്റർ ഷാഫ്റ്റ്. ഇതിൽ തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾ ബോക്സും ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെയുള്ള SMPS പോലെ തന്നെയും രണ്ട് ലെഗിലുള്ള മോട്ടോഴ്സ് സിങ്ക് ചെയ്ത് ഒരേ സമയം പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ചെയ്യുന്നത്. ടേബിൾ ടോപ്പ് കസ്റ്റമൈസ് ചെയ്ത് വലിയ ടേബിൾ ടോപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 120 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ ഇതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഡെസ്കിൻ്റെ ബിൽഡ് ക്വാളിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ എക്സലൻ്റ് ആണ്. എഞ്ചിനീയർഡ് വുഡാണ് ടേബിൾ ടോപ്പ് വരുന്നത്. ഹൈലി സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് തന്നെയാണ് ഡെസ്ക് ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ ഗാർഡ് കൂടാതെ ഫിറ സർട്ടിഫൈഡ് ടേബിൾ ടോപ്സ് ആണ് ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ സൈഡ്സൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കർവ്ഡ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. 50 dB താഴെ മാത്രം വരുന്ന ഹൈലി സൈലൻറ്റ് ബെസ്റ്റ് ഇൻ ക്ലാസ് ഡുവൽ മോട്ടോർ സിസ്റ്റം ആണ് ഈ ഒരു ഡെസ്കിൽ വരുന്നത്. ആൻറ്റി കൊലിഷൻ ഫീച്ചറാണ് ഈ ഒരു ഡെസ്കിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി 3 ലെവലായിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും. ഇത് വളരെ അത്യാവശ്യമുള്ള ഫീച്ചർ തന്നെയാണ്. കാരണം ചെറിയ കുട്ടികളൊക്കെയുള്ള സ്ഥലത്തും ടേബിളിൻ്റെ അടിയിലുള്ള ഫർണിച്ചറോ അതോ വാൾ റാക്കോ തട്ടി അപകടമൊന്നും വരാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഒരു ഫീച്ചർ ഹെൽപ്പ് ചെയ്യും. കൺട്രോൾ സർഫേസിൽ തന്നെ ഒരു USB പോർട്ട് കൊടുത്ത കാരണം മൊബൈൽ ഫോണും മറ്റും ഈസിലി ചാർജ് ചെയ്തെടുക്കാനും സാധിക്കും. ഇതൊരു 2-stage ഡെസ്ക്കാണ്. അതായത് 2 telescopic ആമാണ് ഈ ഒരു ലെഗിനകത്തുള്ളത്. ഇതിൻ്റെ മിനിമം ഹൈറ്റ് വരുന്നത് 70 സെൻറ്റിമീറ്റേഴ്സും മാക്സിമം 120 സെൻറ്റിമീറ്റേഴ്സും ആണ്. ഇതിൻ്റെ തന്നെ 3-stage അവൈലബിൾ ആണ്. 3 telescopic ലെഗോട് കൂടിയിട്ടാണ് വരുന്നത്. ലോവറും ഹയർ ഹൈറ്റും ഇതിൻ്റെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ലോവർ 60 സെൻറ്റിമീറ്റേഴ്സും ഹയർ 125 സെൻറ്റിമീറ്റേഴ്സും. ഇത് പ്രൊഫഷണൽ കാറ്റഗറിയിലാണ് വരുന്നത്. രണ്ടിൻ്റെ സ്റ്റെബിലിറ്റി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു ഡെസ്ക് സെറ്റപ്പ് മാത്രമല്ല, നമ്മുടെ സിറ്റിംഗ് പൊസിഷൻ അതുപോലെ നമ്മുടെ മോണിറ്റർ മൗണ്ട് ചെയ്ത പൊസിഷൻ ഇതൊക്കെ എർഗണോമിക്കലി പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ലോങ് ടേമിലും ഇഷ്യൂസ് ഒന്നും വരാതെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സിറ്റിംഗ് പൊസിഷനിലാണെങ്കിൽ കഴിവതും നമ്മുടെ ജോയിൻസൊക്കെ 90 degree വരുന്ന രീതിയിൽ തന്നെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് മോണിറ്ററിൻ്റെ ടോപ്പ് എഡ്ജ് സ്ട്രേറ്റ് ഐ ലൈനിൽ വരുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ 4 arm ഡെസ്കിന് മുകളിൽ പൂർണ്ണമായി റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ടേബിൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇരുത്തത്തിന് ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സിറ്റ് സ്റ്റാൻഡ് ഡെസ്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും 4 height പ്രീസെറ്റ് ചെയ്യാനും ഈ കൺട്രോളർ വഴി നമുക്ക് സാധിക്കും. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്റ്റാൻഡിങ് പൊസിഷനിലും വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇതുപോലുള്ള ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡെസ്കിൻ്റെ ഏറ്റവും വലിയ ഗുണം. അവരവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈറ്റിനനുസരിച്ച് 4 height പൊസിഷൻ പ്രീസെറ്റ് ചെയ്യാൻ സാധിക്കും. നോർമൽ സിറ്റ് സ്റ്റാൻഡിനുപരി അഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സും ഈ ഒരു ഡെസ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
മെമ്മറി സെറ്റ് ചെയ്യാനായി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈറ്റിൽ കൊണ്ടുവരിക. അതിനുശേഷം എം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഏത് നമ്പറിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് കറൻ്റ്ലി സെറ്റ് ചെയ്തിട്ടുള്ള ഹൈറ്റാണ്. ഫ്ലോറിൽ നിന്നും ടേബിളിൻ്റെ ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസാണ് സെൻറ്റിമീറ്ററിൽ ഇവിടെ കാണിക്കുന്നത്. ടേബിൾ ടോപ്പിലേക്ക് 73 സെൻറ്റിമീറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് ഡൗൺ ബട്ടൺ 5 seconds പ്രസ് ചെയ്ത് പിടിക്കുക. ഡിസ്പ്ലേയിൽ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. മെമ്മറി 5 seconds പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ സെക്കൻഡ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് ഡിസ്പ്ലേ ബ്ലിങ്ക് ആവുന്നത് കാണാം. അതിനുശേഷം എക്സാക്ട് വാല്യൂ മാനുവലി നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ്ലി എം പ്രസ് ചെയ്ത് മാനുവലി എൻ്റർ ചെയ്ത ഹൈറ്റ് സ്റ്റോർ ചെയ്യാം. തിരിച്ച് റീസെറ്റ് മോഡിലേക്ക് വന്നു. അത് ആക്ടിവേറ്റ് ചെയ്യാനായി ഡൗൺ ആരോ 5 seconds പ്രസ് ചെയ്ത് പിടിക്കുക. ഇതിൻ്റെ ഒരു കൺഫർമേഷനായിട്ടാണ് ഡെസ്ക് ചെറുതായിട്ട് താഴുകയും പൊങ്ങുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് ഹൈറ്റ് കാണിക്കുന്നത്. ഇത് ഇഞ്ചസിലേക്ക് മാറ്റാനും നമുക്ക് സാധിക്കും. അതുപോലെ മറ്റൊരു അടിപൊളി ഫീച്ചറാണ് നമ്മുടെ ടേബിളിൻ്റെ അടിയിൽ ഇപ്പോൾ ഒരു റാക്കോ ഓവർ ഹെഡ് ഷെൽഫോ ഉണ്ടെങ്കിൽ ഈ ഡെസ്കിൻ്റെ മിനിമം അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റിലേക്ക് പൊക്കാൻ പറ്റണമെന്നില്ല. അതിനായി മിനിമം മാക്സിമം ഹൈറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് ഡെസ്കിലുണ്ട്. മാക്സിമം ഏത് ഹൈറ്റ് വരെ പോകാമെന്നുള്ളത് മാനുവലി സെറ്റ് ചെയ്യുക. മെമ്മറി ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പർ ലിമിറ്റാണ് സെറ്റ് ചെയ്യണമെങ്കിൽ അപ്പ് ബട്ടൺ, ദെൻ എം ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഡിസ്പ്ലേയിൽ 999 എന്ന് കാണിക്കും. ഇപ്പോഴിവിടെ 77.3 ആണ് മാക്സിമം ഹൈറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സെറ്റായോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ്. ഈ ഹൈറ്റ് ലിമിറ്റ് റീസെറ്റ് ചെയ്യാനും സിമ്പിളാണ്. എം പ്രസ് ചെയ്യുക, ദെൻ അഗെയിൻ എം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഡിസ്പ്ലേയിൽ 555 കാണിക്കും. ഇത് ഡിനോട്ട് ചെയ്യുന്നത് അപ്പർ ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് റീസെറ്റ് ചെയ്തു എന്നാണ്. ആൻറ്റി കൊളിഷൻ ഓപ്ഷൻ ഈ ഡെസ്കിനുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ 3 level സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാനും ഈ ഒരു ഡെസ്കിൽ ഓപ്ഷനുണ്ട്. ഡൗൺ ബട്ടൺ 5 seconds പ്രസ് ചെയ്ത് പിടിക്കുക. റീസെറ്റ് എന്ന് കാണിക്കും. ദെൻ അപ്പ് ബട്ടൺ 5 seconds പ്രസ് ചെയ്ത് പിടിക്കുക. 10.5, 10.6, 10.7 എന്നിങ്ങനെ 3 സെൻസിറ്റിവിറ്റി ലെവലുണ്ട്. 10.5 ആണ് മോസ്റ്റ് സെൻസിറ്റീവ്, 10.7 ആണ് ലീസ്റ്റ് സെൻസിറ്റീവ്. അപ്പ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഓരോ വാല്യൂയിലേക്കും സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യാം. കൺഫേം ചെയ്യാനായി ഡൗൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ആക്സിഡൻ്റൽ പ്രസ് തടയാനായി ഈ ഹാൻഡ്സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്യാനുള്ള ഫീച്ചറും ഉണ്ട്. കേബിൾസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. പവർ അഡാപ്റ്റേഴ്സും കേബിൾസും എല്ലാം കൂടി ഹോൾഡ് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി ഈ ഒരു ട്രെയിനുണ്ട്. 120 kilograms ആണ് ഈ ഒരു ഡെസ്കിൻ്റെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. ഓവർലോഡ് പ്രൊട്ടക്ഷനും കൂടി സേഫ്റ്റി ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും പെർഫെക്റ്റ് ഓക്കെയാണ്. മാക്സിമം ഹൈറ്റിലും നല്ലൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് ഈ ഒരു ഡെസ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൈനലി കുറച്ച് കേബിൾ മാനേജ്മെൻറ്റും മിനിമം ഡെസ്ക് ടോപ്പ് ആക്സസറീസും കൂടെ കുറച്ച് RGB ലൈറ്റ് ആക്സൻറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായി. ഈ ഒരു ഡെസ്ക് DIY സെറ്റപ്പിലാണ് വരുന്നത്. അതായത് നമുക്ക് തന്നെ അസംബിൾ ചെയ്യാം. ബാംഗ്ലൂരും അവിടെയുള്ള ലോക്കൽ ഏരിയാസിൽ മാത്രമാണ് മെയിൻസ് എന്ന ബ്രാൻഡ് ഇൻസ്റ്റലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെയിൻസ് എന്നുള്ള ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് മെയിൻസ് ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. ഞാൻ നിങ്ങളുടെ പ്രൊഡക്റ്റിലും സർവീസിലും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കൂടാതെ നിങ്ങളുടെ ഷിപ്പിങ്ങും സൂപ്പർ ഫാസ്റ്റ് തന്നെയായിരുന്നു. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഈ ഒരു ബ്രാൻഡ് ചെയ്തിട്ടില്ല. അറിയാലോ, നമ്മുടെ ചാനൽ സ്റ്റാൻഡ് ചെയ്ത് തന്നെ ക്വാളിറ്റി പ്രൊഡക്ഷനും അതുപോലെ ക്വാളിറ്റി ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി സ്പോൺസേർഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നെങ്കിൽ കൂടി ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മാക്സിമം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളെ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലോ സർവീസിൻ്റെ കാര്യത്തിലോ യാതൊരു വിധ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫൈനലി നല്ലൊരു ഡെസ്ക് സ്പേസും അതുപോലെ വർക്കിംഗ് സ്പേസും ഞാൻ ഇവിടെ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല കാര്യം, ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ലൈക്ക് കേബിൾ മാനേജ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ടേബിൾ ആക്സസറീസ്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ആക്സസറീസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെസ്ക് സെറ്റപ്പും ഈ ഒരു വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. കൂടെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക്ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.